ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ ആനിമൽ ലവർ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഇതുപോലത്തെ ഒരു മിനി ഇൻഡോർ പോണ്ടാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായി ഉണ്ടാക്കാവുന്ന ഒരു മിനി പോണ്ടാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് കുറച്ച് തെർമോക്കോളും പിന്നെ വൈറ്റ് സിമെൻറ്റും ഉപയോഗിച്ചിട്ടാണ്. ഇതിന് വലിയ ചിലവൊന്നുമില്ല, വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ, നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ആദ്യമായി നമുക്കത് ഉണ്ടാക്കാൻ ആവശ്യം ഇതുപോലത്തെ ഒരു തെർമോക്കോളാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ പോണ്ടുണ്ടാക്കാനുള്ള എല്ലാ പരിപാടികളും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ കാണിച്ചു തരാം, ഞാനിപ്പോൾ എങ്ങനെയാണ് ഇത് മുറിച്ചെടുത്തേക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഞാനിപ്പോൾ അളവൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ചെറിയ ഇൻഡോർ പോണ്ടാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇത്രയും ചെറുതാണ് ഉണ്ടാക്കാൻ. ഞാനിപ്പോൾ ഇതുപോലത്തെ രണ്ട് ഷീറ്റ് ഇതുണ്ടോ, ഇതിൻ്റെ സൈഡ് ഭാഗമാണ്, ഇത് കൂട്ടി രണ്ട് ഷീറ്റ് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതുപോലത്തെ രണ്ട് ഷീറ്റ് ഞാൻ മുറിച്ചിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് ഫിനിഷിങ് ആവാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് മറ്റേ സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ അതിൻ്റെ രണ്ടാമത്തെ സൈഡും ഇതുപോലെ രണ്ടെണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ ബേസ്. നമ്മളെ എല്ലാ പരിപാടികളും നമ്മുടെ ഫെവിക്കോൾ വെച്ചിട്ട് നമ്മൾ ഇത് മൊത്തം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കാണിച്ചു തരാം. പിന്നെ ഇവിടെ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമ്മൾ സിമെന്റ് തേക്കുമ്പോൾ അത് ശരിയാവുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടോ, നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായ എന്റെ സൈസ്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് സൈസിൽ വേണേലും ആ തെർമോക്കോൾ കട്ട് ചെയ്യാന്നാണ്. Early the next morning. അപ്പോൾ ഗൈസ്, അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഇനി നമ്മൾ ഇതൊന്ന് സിമെൻറ്റും കൊണ്ട് ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ ദാ ഇവിടെ വൈറ്റ് സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് ഈ വൈറ്റ് സിമെൻറ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആട്ടോ വേണ്ടത്. ഇത് കണ്ടോ, പിന്നെ നമുക്ക് ഒന്ന് നമ്മുടെ ഉണ്ടാക്കി വെച്ച ബോഡിയിൽ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ സിമെൻറ്റും കൊണ്ട് കോട്ടിങ്ങും അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അത് അടിക്കണമെന്ന് എടുത്തില്ല, കാരണം ഞാൻ കൈ കൊണ്ടും പെയിൻറ്റ് ബ്രഷ് കൊണ്ടൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തില്ല. അപ്പോൾ അതെ, ഇപ്പോൾ ചിലയിടത്തൊന്നും കറക്റ്റായിട്ട് അത് ശരിക്കും പറ്റിയിട്ടില്ല. അത് കുഴപ്പമില്ല, കാരണം നമ്മളിത് ഉണങ്ങിക്കഴിഞ്ഞ് ഒന്നും കൂടി അടിച്ചെടുക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്കിപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കാം. Many hours later. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ കോട്ടിങ് അടിക്കാൻ പോവാണ്. അപ്പോൾ അതെ, ഇവിടെ ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു കുറച്ചും കൂടി ലൈറ്റാക്കി വൈറ്റ് സിമെൻറ്റ് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് രണ്ടാമത്തെ കോട്ടിങ് കൂടി അടിച്ചെടുക്കാം. Early the next morning.
വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഈ സൈഡിൽ കൂടെ നമ്മൾ ബ്രൗൺ പെയിന്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച് കൂടിയും ബ്രൗൺ പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കഴിച്ച് ഇത് കുറച്ചേരം നമ്മൾ ഉണങ്ങാൻ വെക്കേണ്ടതുണ്ട്. എന്നാലാണിത് സെറ്റ് ആവുള്ളൂ മൊത്തമായിട്ട്. എന്നിട്ട് നമുക്ക് മീനിടാം. അപ്പൊ നമുക്ക് ഇത് ഉണങ്ങി കഴിഞ്ഞു കാണാം. Many hours later. വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി അമർത്തുക. അപ്പൊ അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരും. അതുവരേക്കും ഗുഡ് ബൈ.